ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് സംസാരിക്കുന്നത് മീസിൽസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അഞ്ചാം പനിയെ കുറിച്ച്. ധാരാളം ആളുകളിൽ ഇപ്പോൾ കുട്ടികളിലൊക്കെ അഞ്ചാം പനി കാണുന്നുണ്ട്. രാജ്യത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ അഞ്ചാം പനി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പം കേരളത്തിൽ ഈ ഒരു പനി ഇപ്പോൾ കുട്ടികളിൽ പകരുന്നത് കൊണ്ട് നമ്മളതിനെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കുക. കുട്ടികളെ ബാധിക്കുന്ന ഒരു വൈറസാണ്, പ്രധാനമായിട്ട് രോഗമാണ് ഈ മീസിൽസ്. അഞ്ചാം പനി എന്ന് തന്നെ നമ്മൾ വിളിക്കും. കുഞ്ഞുങ്ങളുടെ മരണത്തിനോ അല്ലെങ്കിൽ അംഗവൈകല്യത്തിനോ വരെ ഇതിന് കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെക്കുറിച്ച് ലക്ഷണം എന്താണ്, എങ്ങനെ ചികിത്സിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ഇന്ത്യയിൽ ഒരു വർഷം 25 ലക്ഷം കുട്ടികളിലാണ് ഈ രോഗം ബാധിക്കുന്നത്. പല മരണങ്ങളും ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു 6 മാസം മുതൽ ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ ഒരു അഞ്ചാം പനി സാധാരണ കാണുന്നത്. ആദ്യത്തെ 6 മാസം അമ്മയുടെ ഒരു ഇമ്മ്യൂണിറ്റി കാണാം, അതുകൊണ്ട് ഉണ്ടാകില്ല. കൗമാരപ്രായക്കാരനും മുതിർന്നവരിലും ഉണ്ടാവും, പക്ഷേ കുട്ടികളുടെ അത്രയും കാര്യമായിട്ട് വരാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, ചികിത്സാ മാർഗങ്ങൾ, എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മറ്റുള്ളവർക്കായി ഈ ഒരു ടോപ്പിക് ഷെയർ ചെയ്യുക, വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വൈറസ് രോഗമാണ് എന്ന് വീണ്ടും ഉറപ്പുവരുത്തുക. ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്. ഇപ്പോൾ ഇതൊരു മീസിൽസ് അല്ലേ, ഒരു മിക്സോ വൈറസ് ഫാമിലിയിലുള്ള ഒരു മോർബിലി വൈറസാണ് ഈ ഒരു മീസിൽസ് എന്ന് പറയുന്നത്. ഒരു വൈറസ് രോഗമാണ്, അഞ്ചാം പനി നമ്മൾ വിളിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പനിയാണ് ആദ്യത്തെ ലക്ഷണം. കടുത്ത പനിയുണ്ടാവും, ചുമയുണ്ടാവും, കണ്ണ് ചുമപ്പുണ്ടാവും, കണ്ണിൽ നിന്ന് വെള്ളം വരും, ജലദോഷം ഉണ്ടാവാം, കുട്ടികളിൽ വയറിളക്കം വരും, അതൊരു വളരെ പ്രശ്നമാണ്. 4 ദിവസം കഴിയുമ്പോൾ തന്നെ, 5 ദിവസം കഴിയുമ്പോൾ തന്നെ ചെവിയുടെ പുറകിൽ നിന്ന് നമുക്ക് കുരുക്കളുണ്ടാവും. മുഖത്തേക്കാണ് സാധാരണ കുരുക്കളുണ്ടാകുന്നത്. ചുമന്ന ദേഹമാസമകലം പടരുന്ന ചുമന്ന തടുപ്പുകൾ ഉണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് പനി അങ്ങ് മാറും. പിന്നെ ഈ തടുപ്പുകളാണ്, ദേഹം മൊത്തം ഉണ്ടാവും, വയറിളക്കം ഉണ്ടാവും, ഛർദി ഉണ്ടാവാം, കുട്ടി എപ്പോഴും വയറുവേദന പറയാം. ചില കുട്ടികളിൽ അപ്പൻഡിസൈറ്റിസ് വരെ ഈ ഒരു വൈറസ് കാരണം ഉണ്ടാവും. പിന്നെ ചികിത്സ എന്താണെന്ന് പറഞ്ഞാൽ, പ്രധാനമായും സപ്പോർട്ടീവാണ്, വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. 9 മാസം പൂർത്തിയാകുന്ന എല്ലാ കുട്ടികൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുണ്ട് ഈ മീസിൽസിൻ്റെ. അത് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കും, പ്രൊട്ടക്റ്റ് ചെയ്യാം. രണ്ടാമതൊരു വാക്സിനുണ്ട്, 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്ക് രണ്ടാമത്തെ ഒരു ബൂസ്റ്റർ ഡോസും എടുക്കുക. ഇത് എടുത്തില്ലെങ്കിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. വളരെ അപൂർവമായിട്ട് കുത്തിവയ്പ്പിന് ശേഷം ചെറിയ പനി കുട്ടികളിലുണ്ടാവുന്നത് അല്ലാതെ ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് വേറെ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല. വർഷങ്ങളായിട്ട് ഞങ്ങളെല്ലാവരും, എൻ്റെ മക്കൾക്കും എൻ്റെ മകളിനും അതുപോലെ അനിയൻ്റെ മകനും എല്ലാം എടുത്ത ഒരു വാക്സിനാണിത്. അപ്പോൾ ആവശ്യാനുസരണം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം വെള്ളം കഴിക്കുകയും പ്രതിരോധ മാർഗങ്ങൾ ചെയ്യുകയോ ചെയ്യുക. വെള്ളം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക. ഇനി ഇതെങ്ങനെയാണ് പകരുന്നത്? നമ്മുടെ കണ്ണിൽ നിന്നുള്ള സ്രവത്തിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നമ്മൾ ആ ഒരു സ്രവങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാലൊക്കെ ഈ അസുഖം വരാം. ഇങ്ങനെയാണ് രോഗ പകർച്ച ഉണ്ടാകുന്നത്. അപ്പം മുഖാമുഖം സമ്പർക്കം വേണമെന്നില്ല. ഒരടഞ്ഞ മുറിയിൽ രോഗിയുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്കും പകരാം. 90% ആൾക്കാർക്കും ഈ അഞ്ചാം പനി വളരെ ക്ലോസ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പടരാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾ, ഒരു റൂമിൽ ഒരു മീസിൽസ് ഉള്ളൊരു കുട്ടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. പിന്നെ മുതിർന്ന ആളുകൾക്ക് അധികം വരാത്തത് കുറച്ച് പ്രതിരോധശക്തി ഉള്ളത് കൊണ്ടാണ് അവർക്ക് അധികം വരാത്തത്. പിന്നെ ലോകത്താകമാനം ഈ പനി മരണങ്ങളിൽ ഈ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈ മീസിൽസിൻ്റെ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ, കാരണം വാക്സിൻ പല ആളുകൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിലും എടുക്കുന്നില്ല. അഞ്ചാം പനി കാരണം ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്താണെന്ന് പറഞ്ഞാൽ, അഞ്ചാം പനി കാരണം ഏറ്റവും കൂടുതൽ പ്രധാന പ്രശ്നം വയറിളക്കവും അതുകൂടാതെ നിർജ്ജലീകരണമാണ്. അത് കാരണമാണ് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ചെവിയിൽ പഴുപ്പ്, ഊട്ടൈറ്റിസ് മീഡിയ എന്നുള്ള അസുഖം ഉണ്ടാവാം. പിന്നെ അതുപോലെ അതും പ്രോപ്പറായിട്ട് ചികിത്സയില്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്നുള്ള ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവാം. പിന്നെ അങ്ങനെയുള്ള വൈറ്റമിൻ എയുടെ കുറവുണ്ടെങ്കിലും ഈ മീസിൽസ് ഉള്ളവരിൽ പെട്ടെന്ന് ന്യൂമോണിയ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ആ സമയത്ത് വൈറ്റമിൻ എയും കൂടെ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. നമ്മുടെ മെയിൻ രക്ഷാ കവചം എന്ന് പറഞ്ഞാൽ ഈ പ്രതിരോധ കുത്തിവയ്പ്പാണ്. 9 മാസത്തിൽ മീസിൽസ് എന്നുള്ളൊരു വാക്സിനുണ്ട്. അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഇപ്പോൾ തന്നെ പോയി അതങ്ങ് എടുക്കുക. അതിനുശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടെ ഉണ്ടാവും. രണ്ടാമത്തെ ഡോസ് ഈ പറഞ്ഞ ദൂരം 1.5 വയസ്സിനും 2 വയസ്സിനും ഇടയ്ക്കുള്ള എടുക്കുക. അതും നിങ്ങൾ മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും എടുക്കാവുന്നതാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന സങ്കീർണത വളരെ വളരെ കുറവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, പല രാജ്യങ്ങളിലും ഈ മീസിൽസ് ഏകദേശമൊക്കെ തുടച്ചു മാറ്റുകയും മറ്റ് പിന്നെ പല ആളുകൾക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇപ്പോൾ കുറേ ആളുകൾ എടുക്കാതിരിക്കുമ്പം ഇത് ഒരാളിൽ വന്നതിന് ശേഷം അത് പകർന്ന് മറ്റേ കുട്ടികളിലോടൊക്കെ പോകും. ഇപ്പോൾ കുട്ടികൾക്കിപ്പോൾ ഉണ്ടാവുന്ന പനികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പനി ആയതുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അഞ്ചാം പനി അഥവാ കുട്ടിക്ക് വന്നാൽ പോലും പേടിക്കരുത്. ധാരാളം വെള്ളം കൊടുക്കുക,
നിർജ്ജലീകരണം വരാതിരിക്കാൻ വേണ്ടി ഒ ആർ എസ് കലക്കി കൊടുക്കുക, കുടിച്ച് അത് ഒ ആർ എസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഒ ആർ എസ് കുടിക്കാനായിട്ട് കൊടുക്കുക, പഴവർഗ്ഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക, നല്ലോണം ദഹിക്കുന്ന ആഹാരങ്ങൾ, ഇപ്പോൾ കഞ്ഞി പോലുള്ള ആഹാരങ്ങൾ, എളുപ്പം ദഹിക്കുന്ന ആഹാരങ്ങൾ കുട്ടിക്ക് കൊടുക്കുക. ഒരു 7 മുതൽ 10 ദിവസം കൊണ്ട് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മാറിക്കോളും. നിങ്ങൾ അമിതമായി പേടിക്കരുത്. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ അപസ്മാരം ഉണ്ടാകുക, നമ്മുടെ കൈ നിൽക്കാത്ത രീതിയിലുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ, കുട്ടി അതിശക്തമായ വയറുവേദന വരിക, പനി 40 ഡിഗ്രിയിൽ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുക, പരസ്പര ബന്ധമില്ലാതെ കുട്ടി സംസാരിക്കുക, കുട്ടിയുടെ മൂത്രത്തിൻ്റെ അളവ് വളരെ കുറയുക, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി അറിഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.